ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ 14 ജില്ലകളിൽ തീരദേശമില്ലാത്തൊരു ജില്ലയാണ് പാലക്കാട്. 32 മുതൽ 40 കിലോമീറ്റർ വിസ്തൃതിയുള്ള പാലക്കാട് ചുരമാണ് കേരളത്തിൻ്റെ കവാടം. ഭൂമിശാസ്ത്രപരമായും വിദ്യാഭ്യാസപരമായും വിനോദസഞ്ചാരപരമായും കൂടാതെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലും വിപുലവും വിസ്തൃതവുമായ സമീപനമാണ് ജില്ല കാഴ്ചവെക്കുന്നത്. പാലക്കാട് ജില്ലയുടെ പ്രധാന സാമ്പത്തിക രംഗം കൃഷിയാണ്. ആയതിനാൽ കേരളത്തിൻ്റെ കലവറ എന്ന വിശേഷണം ജില്ലക്കുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ ധാരാളം കരിമ്പനകൾ ഉള്ളതിനാൽ കരിമ്പനകളുടെ നാട് എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര വകുപ്പ് പരിപാലിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം. കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നും മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. 1955 ഇത് നിർമ്മിച്ചത്. പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയും മലമ്പുഴ ഉദ്യാനവും പ്രകൃതി രമണീയമാണ്. അതുവഴി കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാകാനും മലമ്പുഴ അണക്കെട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജലക്രീഡാ ഉദ്യാനമായ ഫാൻറ്റസി പാർക്ക് മലമ്പുഴ അണക്കെട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്രധാന ആകർഷണമാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നത്. നിബിഡ വനങ്ങൾ നിറഞ്ഞ മലകളും മലമ്പുഴ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന നദികളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടുകളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും ഫൗണ്ടനുകളും അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ സങ്കേതങ്ങളും എല്ലാം കാഴ്ചക്കാരുടെ മനസ്സിന് മറക്കാനാവാത്ത അനുഭൂതി പകർന്നു കൊടുക്കുന്നു. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം 1914 മദ്രാസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു. റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്തു. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് പുൻപാറ, ചോവങ്കോട്, ഇടുപ്പാടി, വടക്കമ്പാടം, താഞ്ഞികപ്പള്ളം, കാരക്കാട്, തൂപ്പള്ളം, വരാനി, അക്കരക്കാട്, കടുക്കാങ്കുന്ന്, ആനക്കുഴിക്കാട്, തമ്പുരാട്ടിപ്പോട്ട, ആനമുക്കരി, പാണ്ടിപ്പോട്ട, തെക്കുംപാടം, കൊശവൻ ഇടുക്ക് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ. അണക്കെട്ട് നിർമ്മാണത്തിന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മലമ്പുഴ എന്നറിയപ്പെട്ടു. ജലസേചനം, കുടിവെള്ളം, വ്യവസായം, വൈദ്യുതി ഉത്പാദനം, മത്സ്യം വളർത്തൽ, ജലഗതാഗതം എന്നിങ്ങനെ ഒരു വിവിധോദ്ദേശ പദ്ധതിയായി ആയിരുന്നു ഈ അണക്കെട്ട് വിഭാവനം ചെയ്തത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനിയും വരുന്നതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.